2 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ഹാച്ച് ബാഗ് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവ് കംഫർട്ടും അതുപോലെ ബെസ്റ്റ് സീറ്റിംഗ് പൊസിഷനും തരുന്ന വെഹിക്കിൾസിലൊന്നാണ് ഹുണ്ടായി i10 എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ 2010 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹുണ്ടായി i10 1.2 കാപ്പ എഞ്ചിനുള്ള വെഹിക്കിളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതും 170,000 രൂപയ്ക്ക്. ഫുൾ വീഡിയോ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസിൽ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിളാട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വെഹിക്കിളിന് 2 ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ബംബറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം വളരെ മൈനറായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ബോണറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയതായിട്ടുള്ള ഒരു സ്ക്രാച്ച് മാത്രമാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിൽ പോലും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ലാതെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. മാത്രമല്ല അപാര ബോഡി ഷേപ്പാണ് വെഹിക്കിളെന്നുള്ളത്. ഒരു ക്യാരക്ടർ ലെൻസ് കാര്യങ്ങളൊന്നും തന്നെ യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് 2 ടയേഴ്സും ഏകദേശം 40% കണ്ടീഷനുള്ള ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ പെയിൻറ്റ് ഡാമേജ് കാര്യങ്ങളൊന്നും എവിടെയും പറയാനില്ല. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി തന്നെ എൻ്റെ വെതർ സ്ട്രിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഹുണ്ടായി i10 നോക്കുമ്പോൾ റണ്ണിങ് ബോർഡിൻ്റെ പോർഷനിലുള്ള ഡാമേജസും കൂടി നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ റണ്ണിങ് ബോർഡൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ്ലി നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിയർ പോർഷനിലേക്ക് വരുമ്പോഴും ആ ഒരു സെയിം ക്വാളിറ്റി തന്നെയുള്ളത്, നല്ല നീറ്റാണ് വെഹിക്കിൾ. ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ കണ്ടീഷനൊക്കെ അത്രയ്ക്ക് നീറ്റാണ്. അതുപോലെ തന്നെ റൂഫിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ മൈനറായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ പെയിൻറ്റിങ്ങിലില്ല. അതുപോലെ ബംബറിൻ്റെ ടിപ്പ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും അത്രയ്ക്ക് ക്ലീനായിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വെഹിക്കിളും കൂടിയാണ് ഇനി ഈ ഒരു വെഹിക്കിളിന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഡാമേജ് എന്നുള്ളത്. ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഇവിടെ ചെറിയൊരു ക്രാക്കുണ്ട്, അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെയിൽ ലാമ്പ് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടിയും ലുക്ക് വൈസ് വണ്ടി ബെറ്റർ കണ്ടീഷനിലേക്ക് മാറും. ബട്ട് ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മളത് ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡാമേജ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ സൈഡിലേക്ക് മറ്റ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റൂഫിൻ്റെ കണ്ടീഷനും. ഈ ഒരു ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ വെതർ സ്ട്രിപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും അത്രയ്ക്ക് നീറ്റായിട്ട് ക്യാരക്ടർ ലൈൻസ് ആണെങ്കിലും ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ റണ്ണിങ് ബോർഡിൻ്റെ കണ്ടീഷനാണെങ്കിലും അണ്ടർബോഡി കാര്യങ്ങളെല്ലാം തന്നെ അത്രയ്ക്ക് നീറ്റാണ്. ഇപ്പോൾ കോർണർ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. ഫ്രണ്ട് 2 ടയേഴ്സ് ഒരു ടയർ, ഈ ഒരു ടയറിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ടയറാണ്. ശരിക്കും 2 ടയർ ഇതിൻ്റെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടീഷനിലാണ്. ബാക്കി 2 ടയേഴ്സ് ഏകദേശം 70% കണ്ടീഷനുള്ള ടയേഴ്സ്. അപ്പോൾ ഗൈസ് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ നോക്കാറുള്ള പോലെ എല്ലാ പില്ലേഴ്സും എല്ലാ ഡോറിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. എല്ലാ ഭാഗങ്ങളും യാതൊരു വിധത്തിലുള്ള റസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല നീറ്റാണ്. മാഗ്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 4 ഡോറ് പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ക്ലീൻ ആണ്. ആ ഒരു സെയിം നീറ്റ്നെസ് തന്നെയാണ് ഇതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വിച്ചസ് ആണെങ്കിലും ഡാഷ് ബോർഡ് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിലും സ്റ്റീരിയോ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. ഈ ഒരു സീറ്റ് കവറിൽ തന്നെ, അത് കമ്പനി സീറ്റിൽ തന്നെയാണ് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ നോർമലി റിമൂവ് ചെയ്തതല്ല. ഈ ഒരു സീറ്റ് കവറിൽ തന്നെയാണ് വെഹിക്കിൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീറ്റ്സും കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിലും സീറ്റിൻ്റെ ഓവറോൾ കണ്ടീഷൻ ആണെങ്കിലും യാതൊരു വിധത്തിലും ഡിപ്രസ്ഡ് ആവാതെ നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഇതിൻ്റെ റൂഫിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ പോലും നല്ല ക്ലീനാണ്. അപ്പോൾ റിയർ സീറ്റും ആ ഒരു ക്വാളിറ്റി തന്നെയുള്ളത്. കുറച്ചുകൂടിയും വിസിബിലിറ്റി നമുക്ക് റിയർ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ റിയർ സൈഡിൽ നിന്ന് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ യാതൊരു ഡാമേജോ കാര്യങ്ങളും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എഡ്ജസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള റസ്റ്റിങ്ങോ വാട്ടർ ലീക്കേജോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ഫ്രഷ്നെസ് പോവാത്ത ആ ഒരു നീറ്റ് ലുക്കിൽ തന്നെയാണ് റിയർ പോർഷനുള്ളത്. നോർമലി ഓരോ വണ്ടികളും നമ്മളെടുക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മൾ ഏത് വണ്ടി വാങ്ങാൻ പോകുമ്പോഴും ഈ ഒരു സൈഡൊക്കെ കുറച്ചുകൂടിയും ഇൻ ഡീപ്പായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ റസ്റ്റിങ്ങോ ഡാമേജോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിക്കി ബൂട്ട് ഫ്ലോറിലേക്ക് നമുക്ക് അതിനകത്ത് വാട്ടർ ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ ബൂട്ട് ഫ്ലോർ ഫുള്ളും നമുക്ക് ഒരുപാട് ഓവറായിട്ട് റസ്റ്റിങ് കാണിക്കും. നോർമലി എല്ലാ വെഹിക്കിൾസിനും ചെറിയ രീതിയിൽ ബൂട്ട് ഫ്ലോറിൽ റസ്റ്റിങ് കാണാറുണ്ട്. പക്ഷേ ലീക്കേജ് ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ഡാമേജ് നമുക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടയർ റിമൂവ് ചെയ്ത് നോക്കിയതായിരുന്നു. യാതൊരു വിധത്തിലുള്ള മൈനർ സ്ക്രാച്ച് പോലും ഇതിൻ്റെ ബൂട്ട് ഫ്ലോറിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിൻ്റെ ബൂട്ട് ഫ്ലോറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പോൾ സർവീസിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അവർ കമ്പനി വന്നപ്പോഴുള്ള മാറ്റ് അവരുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ റൂഫിൻ്റെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും ഡാഷ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഒറ്റ ലുക്കിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആണ്. യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഓരോരോ ചെറിയ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും. എല്ലാ ഡോർസിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാ ഡോർ പാഡുകളും വളരെ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിലും ഈ വണ്ടി അത്രയ്ക്ക് നീറ്റാണ്. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള മേജർ സസ്പെൻഷൻ നോയ്സോ കാര്യങ്ങളോ ഈ ഒരു വെഹിക്കിളിനില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവും നല്ല പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസും ആണ് ഈ എഞ്ചിൻ തരുന്നത്.
കാണാൻ പറ്റും. 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റ് 1.1 ലിറ്റർ എഞ്ചിനേക്കാളും ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്ന മറ്റ് എഞ്ചിനേക്കാളും സ്മൂത്ത് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് വൈസ് ഗുഡ് പെർഫോമൻസും കാര്യങ്ങളും തരുന്ന എഞ്ചിനും കൂടിയാണ് ഈ ഒരു എഞ്ചിൻ എന്നുള്ളത്. ഇതിൻ്റെ ആപ്രോണിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഹെഡ് ലാമ്പ് സപ്പോർട്ട്, അപ്പർ ക്രോസ് പോലുള്ള എല്ലാ ഭാഗങ്ങളും അത്രയ്ക്ക് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്സും ടോപ്പ് കവറിൻ്റെ ഭാഗത്ത് നിന്ന് നോർമലി ആയിട്ടാണ് കാണാറുള്ള ഈ ഒരു പോർഷനിൽ നിന്ന് കാണാറുള്ള ചെറിയ രീതിയിലുള്ള ഓയിൽ ലീക്സ് പോലും ഈ ഒരു വെഹിക്കിളിനില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവാണ്. നമുക്ക് ആവറേജ് മൈലേജ് ഏകദേശം 15 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു വെഹിക്കിൾ ട്രാഫിക്കിലാണെങ്കിൽ പോലും സിംപ്ലി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലി ഓഫ്ലി മെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വെഹിക്കിളിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 170,000 റുപ്പീസാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.